നിരവധിയായ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കുള്ളിൽ ദൈവത്തിന്റെ ഹിതം എന്താണ്? 1 തെസ്സലോനിക്കർ 5:16 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നു. എപ്പോഴും സന്തോഷത്തോടുകൂടി ആയിരിക്കുവിൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ, കൃതജ്ഞതാ പ്രകാശനത്തിൽ മുഴുകുവിൻ. ഇതാണ് നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ ഹിതം. പൗലോസ്ലിഹ ഈ ഒരു ലേഖനം എഴുതുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നുപോകുന്നൊരു സമയമായിരുന്നു. ഒരിക്കലും ഒരു കംഫേർട്ട് സോണിൽ നിന്നുകൊണ്ടായിരുന്നില്ല പൗലോസ്ലിഹ ഈ ലേഖനങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരുന്നത്. ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും. പൗലോസ്ലിഹ ഒരു ടെന്റ് മേക്കർ ആയിരുന്നു, കൂടാരം പണി ചെയ്യുന്ന, കൂടാരം അടിക്കുന്ന ഒരു ജോലി ഉണ്ടായിരുന്നു. ഒരുപാട് വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന വ്യക്തിയാണ്, വലിയ പൊസിഷനിൽ നിന്നിരുന്ന വ്യക്തിയാണ്. എന്നാൽ ഈശോയിലുള്ള വിശ്വാസം നിമിത്തം ജീവിതത്തിൽ ഒരുപാട് സഹനങ്ങളിലൂടെ കടന്നുപോയി. അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങളിലൂടെ കടന്നുപോകുന്നതിന്റെ ഇടയിൽ പരിശുദ്ധാത്മാവ് പൗലോസ്ലിഹയോട് സംസാരിച്ച കാര്യം തെസ്സലോനിക്ക സഭയിലുള്ള ദൈവമക്കളോട് ഈ സന്ദേശം പൗലോസ്ലിഹ അയക്കുകയാണ്. നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം ഇതാണ്, എപ്പോഴും സന്തോഷത്തോടുകൂടി ആയിരിക്കും. സത്യം പറഞ്ഞാൽ ഒരുപാട് കടങ്ങളുള്ള ഒരു വ്യക്തി കടം വീട്ടാൻ വേണ്ടി രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാൻ കഠിനമായി അധ്വാനിക്കുകയും ഒരുപാട് കാര്യങ്ങളും ചെയ്യുന്നു. അതിനിടയ്ക്ക് ഒത്തിരി മാനസിക സമ്മർദ്ദമുണ്ട് അല്ലെ. ഒരു കടമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് കടം വീട്ടുക എന്ന് പറഞ്ഞാൽ ഒരുപാട് മാനസിക സമ്മർദ്ദമാണ്. പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് അറിയത്തുള്ള അയാൾ കടന്നു പോകുന്ന അവസ്ഥ എത്രമാത്രം തീ തിന്നുക എന്നൊക്കെ പറയില്ല. അതുപോലത്തെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യർ, അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെ സന്തോഷത്തോടെ ആയിരിക്കാൻ പറ്റുന്നത്? ഇവിടെ പൗലോസ്ലിഹയുടെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ഒരു കാര്യം നമുക്ക് പങ്കുവച്ചു തരിക. അത്രയേ ഉള്ളൂ അവിടെ. പൗലോസ്ലിഹ പറയുകയാണ്, ഇത്രയും പ്രശ്നങ്ങളിലൂടെ ഞാൻ കടന്നു പോകുമ്പോഴും എന്നെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നു. എന്റെ കുറവുകളോടുകൂടി എന്നെ സ്നേഹിക്കുന്ന, എന്റെ വീഴ്ചകളും ബലഹീനതകളും അറിയുന്ന ദൈവം എനിക്ക് അനുകൂലമായിട്ടുണ്ട്. അവൻ എന്നെ വ്യക്തിപരമായി സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ്ലിഹ ഗലാത്തിയ 2-ാം അധ്യായത്തിൽ പറയുന്നത്, എന്നെ വ്യക്തിപരമായി സ്നേഹിക്കുന്ന ഈശോയുടെ ആ സ്നേഹം, ആ ഈശോയോട് ഞാൻ ക്രൂശിതനായിരിക്കുന്നു, ആ ഈശോയിൽ ഞാൻ ക്രൂശിതനായിരിക്കുന്നു. ഇവിടെ നമ്മളെ സ്നേഹിക്കുന്നു എന്നല്ല പൗലോസ്ലിഹ പറയും, നമ്മൾ എല്ലാവരെയും സ്നേഹിക്കുന്ന ഈശോ എന്നല്ല പൗലോസ്ലിഹ പറയും, എന്നെ വ്യക്തിപരമായി സ്നേഹിക്കുന്ന ഈശോ. ഇത് പൗലോസ്ലിഹയ്ക്കുണ്ടായ ഒരു ഡിസ്കവറി, ഒരു വലിയൊരു റവലേഷനാണ്. എന്നെ ഈശോ വ്യക്തിപരമായി സ്നേഹിക്കുന്നു. ഇന്ന് നിങ്ങൾക്കും നിങ്ങളെയും എന്നെയും ഈശോ വ്യക്തിപരമായി സ്നേഹിക്കുന്നു. വ്യക്തിപരമായി നമ്മളെ സ്നേഹിക്കുന്ന ഈശോ നമുക്ക് അനുകൂലമായിട്ടുണ്ട്. അതാണ് നമ്മളെ സന്തോഷത്തിൽ ആക്കുവാൻ ഇടയാക്കുന്ന ആ ഒരു റീസൺ. നമ്മൾ സന്തോഷത്തോടെ ആയിരിക്കും നമുക്ക് കഴിയുന്നത് എങ്ങനെയാ? ഈശോ എന്നെ സ്നേഹിക്കുന്നു, എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു, എന്നെ ഉൾക്കൊള്ളുന്നു, എന്നെ മനസ്സിലാക്കുന്നു. ആ ഈശോയോട് എനിക്ക് ഏത് സമയത്തും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, എപ്പോ വേണേലും എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എന്ന് പൗലോസ്ലിഹ ഒരുപാട് പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോൾ വീട്ടുതടങ്കലിലായിട്ടുണ്ട്, ജയിലിൽ കിടക്കുന്നുണ്ട്, ആ സമയത്തൊക്കെ ഇടപെടാതെ പ്രാർത്ഥിച്ചു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഈശോയോട് സംസാരിക്കുക, ഫെലോഷിപ്പിലായി. ഇത്രമാത്രം എന്നെ സ്നേഹിക്കുന്ന ആ യേശുവിന്റെ സാന്നിധ്യം എന്റെ അരികിലുള്ളപ്പോൾ ആ യേശുവിനോട് സംസാരിക്കുകയാണ്, സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചിലപ്പോൾ ഒരു നേഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു എഞ്ചിനീയർ ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ ഏത് ജീവിത മേഖലയിൽ ജോലിയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയായിരിക്കോട്ടെ, ചിലപ്പോൾ നിങ്ങളൊരു ടാക്സി ഡ്രൈവർ ആയിരിക്കാം. ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നതിനിടയിൽ നിങ്ങളുടെ ജോലിക്കിടയിൽ നിങ്ങൾക്ക് ഈശോയോട് സംസാരിക്കാം. ആ സംസാരിക്കുമ്പോഴും നിങ്ങളുടെ അരികിൽ ഈശോ നിങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ട്. അതുകൊണ്ടാണ് പൗലോസ്ലിഹ Rom 8:31 പറഞ്ഞത്, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? ആ ദൈവം എന്റെ കൂടെയുണ്ട്. ഈ ദൈവത്തിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പൊ നമ്മൾ ഫൈറ്റ് ചെയ്യുന്നതെല്ലാം ഈ ദൈവത്തോട് ചേർന്ന് അവന് വേണ്ടി അവന്റേതായി മാറുകയാണ്. നമ്മുടെ ജീവിതം മുഴുവൻ അവന്റേതായി തീരുകയാണ്. ഇന്നത്തെ പ്രശ്നങ്ങളെല്ലാം അവന്റേതായി മാറുകയാണ്, ഈശോയുടെ സ്വന്തമായി തീരുകയാണ്. എല്ലാം ഈശോയുടേതായി മാറുകയാണ്. നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം ഈശോയുടേതായിട്ട് മാറുമ്പോൾ നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിക്കാൻ പറ്റും. കൃതജ്ഞതാ സ്തോത്രങ്ങൾ, കൃതജ്ഞതാ പ്രകാശനത്തിൽ മുഴുകുവിൻ. ഇതാണ് നമ്മളെ സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ ഹിതം. ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോയാലും അതിനകത്ത് ഈശോയ്ക്ക് എന്നെ കുറിച്ചുള്ള ഹിതം എന്താ, നിന്നെ കുറിച്ചുള്ള ഹിതം എന്താ, നമ്മളെ കുറിച്ചുള്ള ഹിതം എന്താ, ഈശോ കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, എന്റെ ഈശോ ഇത് എന്റെ പ്രശ്നമല്ല, ഇത് നിന്റെ പ്രശ്നമാണ്, നിന്റെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു, നീ ഇടപെട്ടതിനായി നന്ദി, നീ ഇത് ഏറ്റെടുത്തതിനായി നന്ദി, ഈശോയെ ഇന്ന് ഈ വചനത്തിലൂടെ നീ എന്നോട് സംസാരിക്കുന്നതിനായി നന്ദി എന്ന് പറഞ്ഞ് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ മുഴുവനും വെളിപ്പെടും. അതാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എന്ന് വചനത്തിൽ രേഖപ്പെടുത്തിയേക്കുക. ഇത് ഈ ഹിതം തേടി ഇനി ലോകത്ത് ഒരു സ്ഥലത്ത് നിങ്ങൾ ഓടി നടക്കേണ്ടതില്ല. ഈ ഹിതം, നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം പരിശുദ്ധാത്മാവ്, ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു വചനഭാഗം ഇന്ന് വരെ കേട്ടിട്ടില്ലായിരിക്കും. ഇന്ന് ഈ വചന സന്ദേശം നിങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള ഹിതം അത് വെളിപ്പെടുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇടപെടും. അവൻ സർവശക്തനായ ദൈവമാണ്. പൗലോസ്ലിഹ അനുഭവിച്ചറിഞ്ഞ ആ ദൈവത്തിന്റെ മഹത്വവും ശക്തിയും ആ ഒരു വല്ലഭത്വവും ആ ഒരു അഭിഷേകവും ഇന്ന് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിലും നിറയപ്പെടുമാറാകട്ടെ. നല്ല ഈശോയെ പൗലോസ്ലിഹയിലൂടെ നൽകിയ ആ വചന സന്ദേശത്തെ ഇന്ന് ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. അന്ന് പൗലോസ്ലിഹ അനുഭവിച്ചറിഞ്ഞ ആത്മാവിന്റെ അഭിഷേകം ഇന്ന് ഞങ്ങളായിരിക്കുന്ന അവസ്ഥകളിലും നിറയപ്പെടുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും.
ആമേൻ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലസ് യു.